മദ്യലഹരിയിൽ വാഹനമോടിച്ച് മാധ്യമപ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ കേസിൽ ദേഹപരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചതോടെ IASകാരൻ ശ്രീറാം വെങ്കിട്ടരാമൻ ബന്ധപ്പെട്ടത് ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. സഹയാത്രിക വഫ ഫിറോസ് ആരോഗ്യവകുപ്പ് ഉന്നതന്റെ വീട്ടിലെ നിത്യ സന്ദർശിക്കുകയായിരുന്നതും ശ്രീറാമിന് തുണയായി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ RL സരിത അടക്കമുള്ള 3 പേരാണ് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IASകാരനെ രക്ഷിക്കാനുള്ള ഉന്നതതല ശ്രമങ്ങൾ ശക്തമായിരിക്കെ അപകടം നടന്ന ദിവസം ശ്രീറാമിനെ രക്ഷിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയ ചില നീക്കങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഊമക്കത്തിന്റെ രൂപത്തിലാണ് പുറത്തായത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രം ഓഫീസിൽ ഇന്ന് ലഭിച്ച ഊമക്കത്തിലാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഊമക്കത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശ്രീറാം ആദ്യമായി ബന്ധപ്പെട്ടത് എന്നാണ് ഊമക്കത്തിലുള്ളത്. ശ്രീറാമിനൊപ്പം കാറിലുണ്ടായിരുന്ന വഫ ഫിറോസുമായി ബന്ധം പുലർത്തുന്ന ആൾ കൂടിയാണ് വിരമിച്ച IAS ഉന്നതൻ. ശ്രീറാമും വഫയും കൂട്ടുപ്രതികളായി മാറുമെന്ന ഘട്ടത്തിലാണ് ഉന്നതൻ ആരോഗ്യവകുപ്പ് മേലുദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൈമാറുന്നത്. ഇതിനിടെയാണ് ശ്രീറാം പ്രതിയായ വാഹനാപകട കേസ് അട്ടിമറിയുന്നത്. ശ്രീറാം വെങ്കിട്ടരാമന് മദ്യത്തിന്റെ ഗന്ധമുണ്ടെന്ന് ഫയലിൽ കുറിച്ച് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നേരെ പ്രതികാര നടപടികൾക്ക് നീക്കമുണ്ടെന്നും ഊമക്കത്തിൽ പറയുന്നു. എന്നാൽ ഈ ഡോക്ടറെ സ്ഥലം മാറ്റാനുള്ള നീക്കം ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഇടപെട്ട് തടഞ്ഞു. ശ്രീറാമിനെ രക്ഷിക്കാനുള്ള മുൻ IAS ഉന്നതന്റെ നിർദ്ദേശം വന്നപ്പോൾ ആരോഗ്യവകുപ്പിലെ 3 ഉന്നതോദ്യോഗസ്ഥരാണ് ശ്രീറാമിന്റെ സഹായത്തിനായി നിലകൊണ്ടത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ RL സരിത, ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ബിന്ദു മോഹൻ, ആരോഗ്യവകുപ്പ് വിജിലൻസ് ഡയറക്ടർ ഡോക്ടർ ശ്രീലത എന്നിവരാണ് ജനറൽ ആശുപത്രിയിൽ ഫോൺ മുഖേന ബന്ധപ്പെട്ടത്. ഇതേസമയം ശ്രീറാം വിളിച്ച ഉറ്റ ഡോക്ടർ സുഹൃത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു. രക്തസാമ്പിൾ പ്രശ്നമായി മാറുമെന്നതിനാൽ രക്തസാമ്പിൾ എടുക്കരുത് എന്നാണ് ആരോഗ്യവകുപ്പ് ഉന്നതർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് നൽകിയ നിർദ്ദേശം. ഇതിനെതിരെ ആക്ഷേപം ശക്തമായതോടെ തെളിവ് നശിപ്പിക്കാൻ കണക്കിന് സമയക്രമം വൈകിപ്പിച്ചതും ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ചാണ്. ആരോഗ്യവകുപ്പ് മുൻ ഉന്നതനുമായി വഫയ്ക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. കവടിയാറിലെ സർക്കാർ വീട്ടിൽ വിരമിച്ചിട്ട് താമസിക്കുന്ന ഈ ഉന്നതന്റെ വീട്ടിൽ നിത്യ സന്ദർശിക്കുകയാണ് വഫ ഫിറോസ്. ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കണമെന്നും വഫ ഈ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനോട് അപേക്ഷിച്ചതോടെ ആരോഗ്യവകുപ്പ് ഉന്നതർക്കും ശ്രീറാം ചികിത്സയിൽ കഴിയുന്ന പ്രൈവറ്റ് ആശുപത്രിക്കും ഇയാൾ വീണ്ടും നിർദ്ദേശം നൽകി. ഇതിനു പുറമെ ആഭ്യന്തര വകുപ്പിലെ സുഹൃത്തുക്കളോട് ശ്രീറാമിന്റെ കാര്യത്തിൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഡയറക്ടർ ഇതിനു മുൻപും പലരെയും രക്ഷിക്കാൻ അനധികൃത ഇടപെടലുകൾ നടത്തിയതിന് പരാതികൾ നിലവിലുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാൻ പോലീസും ആരോഗ്യവകുപ്പും ഒത്തുകളിക്കുകയാണെന്നും ഊമക്കത്തിൽ ആരോപിക്കുന്നു. ഊമക്കത്തിൽ പറയുന്ന രീതിയിലാണ് ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതെന്നുള്ളത് ഊമക്കത്തിന്റെ വിശ്വാസത വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീറാമിന്റെ രക്തസാമ്പിൾ എടുത്തെന്നും പരിശോധനയ്ക്ക് വിടരുതെന്നുമായിരുന്നു നിർദ്ദേശം. ഈ ഊമക്കത്തിലെ ആരോപണങ്ങൾ ശരിവച്ചാണ് ശ്രീറാമിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യമില്ലെന്നുള്ള രക്തപരിശോധനാ റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്നത്. കാലുറയ്ക്കാത്ത ആളാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എണീറ്റ് വന്നത് എന്ന ദൃക്സാക്ഷി മൊഴികൾ ശ്രീറാമിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഉന്നതൻ മദ്യപിച്ച് കാറോടിച്ച് ഒരു മാധ്യമപ്രവർത്തനെ ഇടിച്ചു കൊന്നാൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിൻ്റെ വ്യക്തമായ ചിത്രങ്ങളാണ് ശ്രീറാം നരഹത്യാക്കേസിൽ പ്രതിയായതോടെ പുറത്തുവരുന്നത്. അപകടം സംഭവിച്ച നിമിഷം മുതൽ ശ്രീറാമിനെ എങ്ങനെയും രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് മ്യൂസിയം പോലീസ് പെരുമാറിയിട്ടുള്ളത്. മ്യൂസിയം പോലീസ് കേരള പോലീസിന്റെ ഇമേജ് കളഞ്ഞുകുടിച്ചു എന്നാണ് ഉന്നത പോലീസ് മേധാവികൾക്കിടയിലെ അടക്കം പറച്ചിൽ. CRPC 53 സെക്ഷൻ പ്രകാരം ശ്രീറാം രക്തപരിശോധനയ്ക്ക് വിസമ്മതിച്ചാൽ ബലം പ്രയോഗിച്ച് രക്തപരിശോധന നടത്താൻ പോലീസിന് അനുവാദമുണ്ട്. എന്നിട്ടും പ്രതിയായ ശ്രീറാമിനെ ശ്രീറാമിന്റെ ആവശ്യപ്രകാരം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലീസ് പറഞ്ഞുവിട്ടു. കേട്ടുകളിൽ പോലുമില്ലാത്ത നടപടിക്രമങ്ങളാണ് ശ്രീറാം എന്ന IASകാരനെ രക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ശ്രീറാമിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ അംശമില്ലെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുമ്പോൾ ഊമക്കത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.